ലാൻഡ്സ് ആൻഡ് പ്ലേസിലേക്ക് സ്വാഗതം. എന്താ സുഖമാണ്? ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്താണെന്നോ? നിമിഷ നേരം കൊണ്ടൊരു അടിപൊളി സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. എനിക്കറിയാം നിങ്ങളിൽ മിക്ക പേർക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കുമല്ലേ. പ്രത്യേകിച്ച് ഇപ്പോൾ പലതരത്തിലുള്ള സാമ്പാർ പൗഡറെല്ലാം കിട്ടുന്നതിനാൽ എന്താണ് വിഷമം. എന്നാൽ ഒരു സാമ്പാർ പൊടിയും വേണ്ട, വളരെ വേഗത്തിൽ തന്നെ റെഡിമെയ്ഡ് സാമ്പാർ പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതിലും നല്ലതായിട്ട് ഒരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ സാമ്പാർ സ്ക്രാച്ചിൽ നിന്നുമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു പൊടിയും ഇല്ല. ഇപ്പോൾ ജോലിക്കാർക്കൊക്കെ ഇടിപിടിയുന്നൊരു സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ എൻ്റെ റെസിപ്പി വളരെ പ്രയോജനപ്പെടും. എൻ്റെ റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ വെറും 2 വിസിലും മതി. പ്രഷർ കുക്കറിൻ്റെ 2 വിസില് കൊണ്ട് നമുക്ക് ഈ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. ഒരു തവണ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ഇങ്ങനെയേ സാമ്പാർ ഉണ്ടാക്കൂ. അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ ഈ ഇടിപിടി എന്നുള്ള സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ടൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയെന്നാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അന്നേരം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യം തന്നെ ഒരു വലിയ നെല്ലിക്കാ വലുപ്പത്തിൽ വളംപുളി എടുക്കണം. എന്നിട്ട് അതൊന്ന് കുതിർക്കാൻ വയ്ക്കണം. ഏകദേശം 1/2 കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് ഇതുപോലെ ഞെരടിയിട്ടാൽ വേഗം ആ പുളിയൊക്കെ നിറങ്ങിക്കോളും. പിന്നെ നിങ്ങളുടെ പുളി അനുസരിച്ചിരിക്കും പുളിയുടെ അളവ് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ പുളി ആഡ് ചെയ്യുവാൻ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് വരുമ്പോഴേക്ക് ഈ പുളിയൊക്കെ കുതിർന്ന് അതിൻ്റെ പുളിരസം എല്ലാം നല്ലപോലെ ഇറങ്ങിയിരിക്കും. ഇത് 1 കപ്പ് തോരപ്പരിപ്പ് 3 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. അത് കുക്കറിലിട്ടിട്ട് 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് സ്റ്റൗവിലൊന്ന് വയ്ക്കാം. ഞാനിപ്പോൾ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ഉപ്പിട്ടാൽ പരിപ്പ് വേവാൻ നേരെ എടുക്കും. ഇനിയും കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരുമ്പോൾ കുക്കർ നമ്മൾക്ക് ഓഫ് ചെയ്യാം. അത് കുക്കറിൻ്റെ എഫിഷ്യൻസി അനുസരിച്ചായിരിക്കും വിസിലിൻ്റെ എണ്ണവും. എൻ്റെ കുക്കറിന് നല്ലൊരു കുക്കറാണ്. അതുകൊണ്ട് ഈ എൻ്റെ കുക്കറിൽ 1 വിസിലടിച്ചാൽ പരിപ്പ് നല്ല കറക്റ്റായിട്ട് വെന്തിരിക്കും. അപ്പോൾ ഈ 1 വിസിലടിച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം കുക്കറൊന്ന് കൂളാകാനായിട്ട് വയ്ക്കണം. ആ സമയത്ത് നമ്മൾക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ടൈം ഒട്ടും വേസ്റ്റും ആകത്തില്ല. ഇതിപ്പോൾ 1 വിസില് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുക്കറിൻ്റെ മുകളിൽ ഈവൻ വെള്ളമൊഴിച്ച് തണുപ്പിച്ച് തുറന്നപ്പോൾ കണ്ടോ, പരിപ്പൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സാമ്പാറിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യും. പിന്നെ സാമ്പാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് 1-2 വെജിറ്റബിൾ ഇട്ടോ അതോ കൂടുതൽ വെജിറ്റബിൾസൊക്കെ ഇട്ടോ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ 2 കപ്പ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പടവലങ്ങയും മുരിങ്ങക്കോലും ഇട്ടു. പിന്നെ ഒരു വലിയ സവോള കുറച്ച് വീതിയിലരിഞ്ഞ് വേണം, തിന്നായിട്ട് അരിയരുത്. അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. പിന്നെ 1-2 തക്കാളി 4 മുറിച്ചതും ആഡ് ചെയ്യണം. കുറച്ച് കത്രിക്ക കട്ട് ചെയ്തതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കണം. അതിനുശേഷം നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന വാളംപുളി ഉണ്ടല്ലോ, അതൊന്ന് നല്ലവണ്ണം ഞെരടിയിട്ട് ആ വെള്ളം കൂടി ചേർക്കാം. കറിയുടെ പുളിയൊക്കെ ഇത് നോക്കിയിട്ട് നിങ്ങൾ ചേർക്കുന്ന പുളിവെള്ളം അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നല്ലവണ്ണം ഇളക്കി ഉപ്പ് നോക്കണം. എന്നിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കാം. ഇനിയും നമുക്ക് സാമ്പാറിൻ്റെ കൂട്ടുണ്ടാക്കാം. ആക്ച്വലി ഈ സാമ്പാറിൻ്റെ കൂട്ടെല്ലാം കൂടെ നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ആകുമ്പോൾ ആ കളറൊക്കെ മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിറക്റ്റായിട്ട് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാവുന്നതാണ്. 1 കപ്പിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും എടുക്കണം. ഞാനിവിടെ എല്ലാം ടീസ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വലിയ സ്പൂൺ എടുത്തേക്കരുത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി വെന്തിരിക്കുന്ന പരിപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി നോക്കണം. ദയവ് ഒന്ന് നോക്കിക്കേ, സാമ്പാറിൻ്റെ കളറൊക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്ത് പറയുന്നു, ഈ ഇതിൻ്റെ കളർ കണ്ടിട്ട് ഇപ്പം തന്നെ സാമ്പാറായ ഒരു പ്രതീതിയില്ലേ? നല്ല പെർഫെക്റ്റ് കളറാണത്, കാരണം ഗോൾഡൻ ബ്രൗൺ കളർ, സാമ്പാറിൻ്റെ പെർഫെക്റ്റ് കളർ. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതുപോലെ പുളിയുടെ അളവ് നോക്കണം, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിന് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. സാമ്പാറിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള വെള്ളമെല്ലാം ഇപ്പം തന്നെയുണ്ട്. ഇനി ഇഷ്ടം പോലെ കറിവേപ്പില ആഡ് ചെയ്യാം. അതിനുശേഷം കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് 1 വിസിലടിക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് ഓഫ് ചെയ്യണം. ഇപ്പോൾ വിസിലടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം 1-10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുക്കറ് തുറക്കാവുന്നതാണ്. ഇപ്പോഴേക്കും കുക്കറൊന്ന് കൂളാവും. ഞാൻ നമ്മുടെ സാമ്പാർ റെഡിയായി. ഇതൊന്ന് ഇളക്കുമ്പോൾ തന്നെ ആ സാമ്പാറിൻ്റെ ഗുമുഗുമാന്നുള്ള ആ വാസന വരുന്ന കണ്ടാലുണ്ടല്ലോ, അയ്യോ കോരി കുടിക്കാൻ തോന്നും ഇപ്പം തന്നെ.
ഇതൊന്നും നോക്കിക്കോളൂ, ഈ വെജിറ്റബിൾസ് ഒക്കെ കിടക്കുന്നത് ഉണ്ടോ? ഒട്ടും വെന്ത് പോയിട്ടില്ല, കറക്റ്റ് സൈസിലാണ് വെന്തിരിക്കുന്നത്. കാരണം ഒറ്റ വിസലിൽ നമ്മൾ എടുത്തതുകൊണ്ട് ഒട്ടും വെന്ത് പോയിട്ടില്ല. അപ്പോൾ ആ ഒറ്റ വിസിൽ മാത്രം മതി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടുവാൻ വേണ്ടി. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കഷ്ണങ്ങളൊന്നും അധികം വെന്ത് പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഒറ്റ വിസിലെടുത്തുന്നാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെ ആക്ച്വലി പറഞ്ഞാൽ നമ്മുടെ സാമ്പാറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് താളിച്ചാൽ മാത്രം മതി. ഇത് താളിക്കുവാൻ വേണ്ടി ഒരു ചട്ടിയിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത്യുത്തമമായിരിക്കും കേട്ടോ. കൂടാതെ ഞാനിവിടെ 1 ടീസ്പൂൺ ഗീ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഗീയും പരിപ്പും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ സാമ്പാറിന് നല്ല എക്സ്ട്രാ നല്ലൊരു രുചി വരും. അപ്പോൾ ആ എണ്ണയും നെയ്യും കൂടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഈ എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് 1 ടീസ്പൂൺ കടുകിട്ട് കടുകിടണം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്ക്, അതിന് പൊട്ടിയതിന് ശേഷം വേണം, 1/4 ടീസ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്യണം. അതും ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാനിവിടെ 3 വലിയ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. അതിനിപ്പോൾ ഉള്ളിയുടെ അളവ് ശകലം കൂടിപ്പോയാലൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റ് വരത്തേ ഉള്ളൂ. അപ്പോൾ ആ ചെറിയ ഉള്ളി ഒന്ന് നല്ലവണ്ണം അരിഞ്ഞത് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിക്കണം. ഇത് നല്ലവണ്ണം മൂത്ത് വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറി ലീവ്സും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് സാമ്പാറിലോട്ട് ഇതുപോലെ അങ്ങ് ഒഴിക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. അതിനുശേഷം ഈ സാമ്പാർ നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേന് നമ്മളിതൊന്ന് അടച്ചൊന്ന് വെക്കണം. കാരണം ആ കടുക് വറുത്തതും ആ നെയ്യുടെ ചൊവയെല്ലാം കറിക്കകത്തോട്ട് നല്ലവണ്ണം ഒന്ന് ചേരുവാൻ വേണ്ടി നമുക്ക് ഒന്ന് 1-5 മിനിറ്റ് നേരം മൂടി വയ്ക്കണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ റെഡിയായി. ഇനി സെർവിങ് ഡിഷിലോട്ട് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഈ സാമ്പാർ നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. നല്ല ഇതാണ്, ചുമ്മാതെ വേണമെങ്കിൽ കോരി വേണമെങ്കിലും കുടിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു സാമ്പാർ പൊടിയും ചേർക്കാതെ നമ്മൾ സ്ക്രാച്ചിൽ നിന്ന് നല്ല ഒന്നാന്തരമായിട്ടുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കിയത്. ഇതിൻ്റെ എന്തോ നല്ല വാസനയാണെന്നറിയാമോ? മുറിക്കകത്തോടെ കയറുമ്പോൾ തന്നെ ആ സാമ്പാറിൻ്റെ വാസനയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും നിങ്ങൾ വണ്ടടിക്കും ഇത്ര വേഗത്തിലൊരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ. രുചിയാണെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഇനി സാമ്പാർ കൂടി തീർന്നു പോയെന്ന് പറഞ്ഞ് സാമ്പാർ ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സ്ക്രാച്ചിൽ നിന്ന് എങ്ങനെയൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന്? നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.